കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനെതിരെ ഗുരുതര ആരോപണവുമായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പുരാവസ്തു തട്ടിപ്പു കേസ് പ്രതി മോൺസൺ മാവുങ്കൽ ശിക്ഷിക്കപ്പെട്ട പോക്സോ കേസുമായി ബന്ധപ്പെട്ടാണ് ആരോപണം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മോൺസൺ പീഡിപ്പിക്കുമ്പോൾ സുധാകരൻ സ്ഥലത്തുണ്ടായിരുന്നുവെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു സുധാകരനെ ചോദ്യം ചെയ്യുമെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മാധ്യമങ്ങളോട് ഗോവിന്ദൻ പറഞ്ഞു പോക്സോ കേസിലും സുധാകരനെ ചോദ്യം ചെയ്യേണ്ടി വരുമെന്നാണ് ക്രൈംബ്രാഞ്ച് പറഞ്ഞത് ആ സമയത്ത് സുധാകരൻ അവിടെ ഉണ്ടായിരുന്നുവെന്ന് പെൺകുട്ടിയുടെ മൊഴിയുണ്ടെന്ന് അവർ പറയുന്നു ആ കേസിലാണ് മോൺസൺ മാവുങ്കലിനെ ശിക്ഷിച്ചത് സ്വാഭാവികമായും കേസിലെ രണ്ടാം പ്രതിയായ സുധാകരൻ വേറെ എന്തെല്ലാം വിശദീകരണം നൽകിയിട്ടും എന്താണ് കാര്യം ഗൗരവതരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് കാണാൻ കഴിയും എന്നായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രസ്താവന ആർക്കെതിരെയും കേസെടുക്കാൻ തങ്ങൾ നിർദ്ദേശിച്ചിട്ടില്ല കള്ളക്കേസിൽ ആരെയും കൊടുക്കണമെന്ന് സിപിഎമ്മിന് താല്പര്യമില്ല ഒരാൾക്കെതിരെയും കേസെടുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ജീവനക്കാരിയുടെ പ്രായപൂർത്തിയാകാത്ത മകളെ പീഡിപ്പിച്ച കുറ്റത്തിന് മോൺസൺ മാവുങ്കലിനെ എറണാകുളം പോക്സോ പ്രത്യേക കോടതി ജീവിതാവസാനം വരെ കഠിന തടവിന് ശിക്ഷിച്ചിരുന്നു പെൺകുട്ടിയുടെ വിധേയത്വം മുതലെടുത്ത് പീഡിപ്പിച്ചതും ഭീഷണിപ്പെടുത്തി പീഡനം തുടർന്നതുമാണ് ജീവിതാവസാനം വരെ ശിക്ഷ ലഭിച്ച രണ്ട് കുറ്റങ്ങൾ 2019 ജൂലൈ 25 മോൺസൺ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി അശ്ലീല ദൃശ്യങ്ങൾ കാണിച്ചു പിന്നീട് ലൈംഗിക ഉദ്ദേശത്തോടെ ശരീരത്തിൽ സ്പർശിച്ചുവെന്നും അടുത്ത ദിവസം പീഡിപ്പിച്ചെന്നും കുറ്റപത്രം പറയുന്നു പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടെ 2019 ഒക്ടോബറിൽ ഗുളികകൾ നൽകി ഗർഭചിത്രം നടത്തിയതിനു ശേഷം പീഡനം തുടർന്നു ദയാർഹിക്കാത്ത കുറ്റകൃത്യമാണ് പെൺകുട്ടിയുടെ നിസ്സഹായത മുതലെടുത്ത് പ്രതി ചെയ്തതെന്ന് കോടതി പറഞ്ഞു അതേസമയം മോൺസൺ മാവുങ്കൽ മുഖ്യപ്രതിയായ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കെപിസിസി അധ്യക്ഷനെ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയതിന് പിന്നാലെ കെ സുധാകരൻ ഇടനിലക്കാരൻ വഴി സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന ആരോപണവുമായി പരാതിക്കാർ രംഗത്ത് വന്നിരുന്നു കെ സുധാകരനെതിരെ മൊഴി നൽകാതിരിക്കാൻ ഇടനിലക്കാരൻ വഴി സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതിക്കാർ ആരോപിക്കുന്നത് കൊച്ചി വൈറ്റ്ലയിലെ ഹോട്ടലിൽ സുധാകരന്റെ അടുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസ് നേതാവ് എബിൻ എബ്രാഹാം ചർച്ച നടത്തിയതിന്റെ ദൃശ്യങ്ങൾ പരാതിക്കാർ പുറത്തുവിട്ടു സുധാകരന്റെ പേര് പറയാതിരിക്കാൻ കരാർ ജോലി വാഗ്ദാനം ചെയ്തുവെന്ന് പരാതിക്കാരിൽ ഒരാളായ ഷെമീർ പറഞ്ഞു ലക്ഷദ്വീപ് എംപിയുമായി ബന്ധപ്പെട്ട് കരാർ ജോലി നൽകാമെന്നായിരുന്നു വാഗ്ദാനമെന്നും ഷെമീർ വെളിപ്പെടുത്തി കേസന്വേഷിച്ച ക്രൈംബ്രാഞ്ചിന് കൈമാറിയ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത് പരാതിക്കാരനായ അനൂപിനോടും ഷമീറിനോടും എബിൻ അബ്രാഹാം സംസാരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം 2021 ഒക്ടോബറിൽ നടന്ന കൂടിക്കാഴ്ചയുടേതാണ് ദൃശ്യങ്ങൾ മോൺസന്റെ വീട്ടിൽ വെച്ച് സുധാകരനെ കണ്ടിട്ടുണ്ടെങ്കിലും തട്ടിപ്പിൽ പങ്കില്ലെന്ന് പറയണമെന്നായിരുന്നു ആവശ്യമെന്നാണ് ആരോപണം അതിന്റെ പ്രതിഫലമായി ചില കരാർ ജോലികൾ വാഗ്ദാനം ചെയ്തെന്നും ഷമീർ പറഞ്ഞു നേരത്തെ കേസ് അന്വേഷിച്ചിരുന്ന ക്രൈംബ്രാഞ്ച് എസ് പിക്ക് ഈ ദൃശ്യങ്ങൾ കൈമാറിയെങ്കിലും കാര്യമായ അന്വേഷണം ഉണ്ടായില്ല പുതിയ അന്വേഷണ സംഘത്തിനും ദൃശ്യങ്ങൾ കൈമാറുമെന്ന് ഷമീർ അറിയിച്ചു അതേസമയം കെ സുധാകരനെതിരെ മൊഴി നൽകാതിരിക്കാൻ പരാതിക്കാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം എബിൻ അബ്രാഹാം തള്ളി